ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വന്നിട്ടുള്ളത് മലബാർ സ്റ്റൈലിലെ മത്തി വറുത്ത പൊരിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതിനുവേണ്ടി ഒരു 300 ഗ്രാം മത്തി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ലൈൻസൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നല്ലൊരു കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, എന്നിട്ട് ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ മീനിന് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലൊന്നുണ്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. നല്ല മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പുണ്ടാക്കിയെടുക്കുക. അതിലേക്ക് ഒരു 20 ചെറുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 6 7 ഉണക്കമുളകും കൂടി പൊട്ടിച്ചെടുക്കുകയാണ്. രണ്ടായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1 മുറി നാളികേരം ചിരകിയതാണ് കേട്ടോ. ലേശം കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്നുണ്ട് ഒതുക്കിയെടുക്കുന്നുണ്ട് മിക്സിയിൽ. ഇനി നമുക്ക് ഫ്രൈയിങ് പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് മീനൊക്കെ വറക്കാനായിട്ട് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ മീനൊക്കെ. എല്ലാതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഒന്നുണ്ട് മീനും മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്തിട്ടിട്ട് എടുത്തിട്ട് ചതച്ചിട്ടെണ്ണ ചേർത്ത് കൊടുക്കണം. ലേശം വേപ്പിനെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണത് 2 ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ. അത്ര മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തതാണ്. ഇനി നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് കുക്ക് ചെയ്യണം കേട്ടോ. നല്ല കുക്ക് ചെയ്യുമ്പോഴാണ് നല്ല മൊരിഞ്ഞ് കിട്ടുന്നത്. നമ്മുടെ തേങ്ങയും മീനും എല്ലാം അതും ഒന്നുണ്ട് മൊരിഞ്ഞ് ക്രിസ്പിയായി വരും. അതുവരെ ഒന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. കണ്ടോ എല്ലാം അതിപ്പോൾ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത്രയുള്ളൂ നമ്മുടെ മത്തി വറുത്ത് പൊരിച്ചത് ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ പറയുക. ഓക്കെ, ബൈ.